About the session, what do you expect to know? ചോദിച്ചു
ഈ പുസ്തകം ആർക്കാണ് വേണ്ടത്? ഒരു സാറിന്റെ പുസ്തകം കാണിച്ചിട്ട് സാറ് ചോദിച്ചായിരുന്നു ഈ പുസ്തകം ആർക്കാണ് വേണ്ടത്. അപ്പൊ ഞങ്ങൾ കുറച്ചൊരു കൈ വന്നിച്ചു. സാറ് രണ്ടാം പ്രാവശ്യം ഇതേ ക്വസ്റ്റൻ ആവർത്തിച്ചു ഈ പുസ്തകം ആർക്ക് വേണ്ടത്. അപ്പോഴും കുറച്ചുപേരും കൈ വന്നിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോഴേക്കും ഒരു പെൺകുട്ടി ഓടി ചെന്നിട്ട് സാറേ എനിക്ക് ഈ പുസ്തകം വേണം, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു വിചാരിക്കുന്നത്. സാർ പറഞ്ഞിങ്ങനെ നമ്മള് ആവശ്യക്കാരെല്ലാവരും ഉണ്ട്, പക്ഷെ അതിനുവേണ്ടി മുന്നിട്ട് വരാനായിട്ട് ആരുണ്ടായിരുന്നില്ല. ഒരു ടച്ചിങ് ആയിട്ടൊരു ഇൻസിഡന്റ് തന്നെയായിരുന്നു എനിക്ക്. അവിടെ മുതൽ സാറുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, നേരിട്ട് കാണുന്നത് ഇപ്പൊ അതിന് ശേഷം ഇപ്പോഴാണ്. ഇപ്പോഴത്തെ റിസൾട്ട് അറിയോ അവരുടെ? 22 A+. ശോഭ സ്കൂളില് ഞാൻ പറഞ്ഞിട്ട് മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്ന സ്കൂളില് ഒരു ദിവസം ഞാൻ സാറിലൂടെ അവിടെ ക്ലാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഗ്രാമങ്ങളെ പോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ് അവർ സെലക്ട് ചെയ്ത കുട്ടികൾ. ആ സ്കൂളില് സ്പെഷ്യലി ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു സാറിന്റെ ശിക്ഷ ഉണ്ടായിരുന്നു പേര്. അവരുടെ റിസൾട്ടാണ് സാർ ഇപ്പോൾ പറഞ്ഞത്, 22 A+ ഉണ്ടായിരുന്ന 22 പേർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു സാർ പറഞ്ഞു. ഓക്കെ, അപ്പോ നമ്മുടെ സ്കൂളില് സാറിന് ഒരിക്കലും ഞാൻ എന്താ പറയാ അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു സാർ സാർ പറഞ്ഞ പോലെ. എന്നാലും ശ്രമം എന്തായാലും വിനീതമായൊരു ക്ഷണം സ്വീകരിച്ചു സാറിനെ എത്തിച്ചേർന്ന് ഏറ്റവും സന്തോഷം, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും പേര് സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ അറിയാം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ കൃഷ്ണകുമാറിനോട് സംസാരിക്കാൻ പറയാൻ കാരണം ഏത് കോണ്ടസ്റ്റാണ് കൃഷ്ണകുമാർ ഓർത്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഈ കൃഷ്ണകുമാർ പറഞ്ഞ ഒരു ബുക്ക് കൊടുക്കണ അത് പിന്നെ ഞാൻ എവിടെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ തന്നെ മറന്നുപോയൊരു സംഭവം അത്. മിക്കവാറും ചില ക്ലാസ്സുകളിൽ ചില കാര്യങ്ങൾ ഓർമ്മ വരും, അതപ്പം ചെയ്യും, പിന്നെ നമ്മളെ തന്നെ മറന്നുപോകും. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ ഓർമ്മിക്കും. അവിടെ കഥ അവിടുന്ന് തുടങ്ങാം. ഞാൻ 2009 പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ, പ്രൈം മിനിസ്റ്ററുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, SPG, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നാ പറയാ, പ്രൈം മിനിസ്റ്റർക്ക് മാത്രമുള്ള പോലീസ്. അതുപോലെ ആർമിയില്, എയർഫോഴ്സില്, നേവിയിൽ എല്ലാം കമ്പൈൻഡ് ആയിട്ട് റോ എന്ന് കേട്ടിട്ടുണ്ടോ? RIW റോ കേട്ടിട്ടുണ്ടോ? മിലിറ്ററി ഇന്റലിജൻസ്, മിലിറ്ററി കാരഡ പോലീസ്. അതിൽ പോലീസായിരുന്നു ഞാൻ ഒരു 3 വർഷം. ആ ജോബ് വിട്ടിട്ട് ഡൽഹിയിൽ നിന്നും നേരെ വന്നത് പാലക്കാടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. പാലക്കാട് കിഴക്കഞ്ചേരി വടക്കഞ്ചേരി എന്ന രണ്ട് പഞ്ചായത്തിലെ കേരളത്തിലെ ഏറ്റവും മോശം സ്കൂൾ. ടീച്ചേഴ്സൊക്കെ ഗ്യാരണ്ടി പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഞങ്ങളുടെ 10-ാം ക്ലാസ്സിൽ ഒരു കുട്ടികളും ജയിക്കില്ല എന്ന് ഗ്യാരണ്ടിയാണ്, ആരും ജയിക്കില്ല എന്ന്. അപ്പോൾ ആ സ്കൂൾസിൽ പോയിട്ട് 10-ാം ക്ലാസ്സിലെ കുട്ടികളെ പാസ്സാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം. അപ്പോൾ എനിക്ക് മനസ്സിലായി 10-ാം ക്ലാസ്സിലെ കുട്ടികളെ പെട്ടെന്നെടുത്തിട്ട് പാസ്സാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ 8-ാം ക്ലാസ് മുതൽ 8, 9, 10 മൂന്ന് വർഷം അവരെ പഠിപ്പിച്ചാൽ അവരെ നന്നാക്കാൻ പറ്റും എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെയാണ് ഒരു പ്രോജക്റ്റ്, എൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ ശിക്ഷ, അതിനകത്ത് ഐക്കോൺ, ഐക്കോൺ വന്നാൽ ശ്രദ്ധിച്ചു നോക്കുക എന്നർത്ഥം. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി, ഏറ്റവും മോശം 90 കുട്ടികളെ സെലക്ട് ചെയ്തു. ഏറ്റവും നല്ല കുട്ടികളല്ല, ഏറ്റവും മോശം. ഇപ്പോഴൊക്കെ 8-ാം ക്ലാസ്സിൽ തോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തോറ്റ കുട്ടികളടക്കം ഉണ്ടായിരുന്നു അതിനകത്ത്. അവരുടെ അച്ഛനും അമ്മമാരൊക്കെ സ്ഥിരമായിട്ട് കള്ളുപിടിക്കും, ലോട്ടറി ടിക്കറ്റ് മേടിച്ച് കുറേ കാശ് കളയും, എല്ലാ ദിവസവും പണിക്ക് പോവില്ല, 7 ദിവസത്തിൽ 2-3 ദിവസമേ പണിക്ക് പോവുള്ളൂ, വീട്ടിലൊക്കെ ദാരിദ്ര്യമാണ്. ആ കുട്ടികളെ ഇങ്ങനെ രാവിലെ എന്താ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോറ്, കറി എന്തായിരുന്നു ചോദിക്കുമ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല, ചോറും വെള്ളവും.
ചിലർക്ക് പപ്പടം കിട്ടും, ഒന്നോ രണ്ടോ പപ്പടം, അതാണ് ആകെ കിട്ടുന്ന കറി. അത്രയും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും വിഷമത്തിലും ജീവിക്കുന്ന കുട്ടികൾ, അവരെ ഏറ്റെടുത്തു. അവരെ സാധാരണ ടീച്ചർമാർ പഠിപ്പിച്ചാൽ നന്നാവില്ല എന്ന് എനിക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ അവർ പണ്ടേ നന്നാവുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ട് ടീച്ചേഴ്സിനെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു വർക്ക്ഷോപ്പ് നടത്തിയപ്പോഴാണ് നിങ്ങളുടെ കൃഷ്ണകുമാർ സാറ് അവിടെ വരികയും സെലക്ട് ചെയ്യപ്പെട്ട ഒരു 10-15 ടീച്ചേഴ്സിൽ ഒരാളാണ് കൃഷ്ണകുമാർ. അപ്പോൾ ഏറ്റവും നല്ല ടീച്ചേഴ്സായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് കൃഷ്ണകുമാർ സാർ. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് കൃഷ്ണകുമാറിൻ്റെ ക്ലാസ്സുകൾ. ഇപ്പോഴും എൻ്റെ ലാപ്ടോപ്പിൽ ഇരിപ്പുണ്ടത്. ഞാൻ പലയും കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ടീച്ചേഴ്സ് ആവേണ്ടത് എന്ന്. അങ്ങനെ എൻജിനീയറിങ് കോളേജിലെ കുറേ നല്ല ബ്രില്ലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അവരെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ കൃഷ്ണകുമാറിന് അതിൻ്റെ റിസൾട്ട് അറിയില്ല. അവർ 10-ാം ക്ലാസ് കഴിഞ്ഞ വർഷം പാസ്സായപ്പോൾ 22 കുട്ടികൾക്കാണ് എല്ലാ വിഷയത്തിലും A+. 47 കുട്ടികൾക്ക് ഒരു വിഷയത്തിൽ മാത്രമേ A+ ഇല്ലാണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരെയും വേണമെങ്കിൽ ഏറ്റവും നല്ല കുട്ടികളാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിന് ഇത്രയും ഉറപ്പ് എനിക്ക് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കാണുന്ന സ്കൂൾസിനേക്കാളും മോശമായിട്ടുള്ളൊരു സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ നാട് ഇതിനേക്കാളും കുഗ്രാമമാണ്. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ, എൻ്റെ നാട്ടിൽ ഇലക്ട്രിസിറ്റി വന്നത് ഞാൻ MSc പഠിക്കുമ്പോഴാണ്. ഞാൻ 10-ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ മണ്ണെണ്ണ വിളക്കിലാണ് പഠിച്ചത്. ആ ഭാഗത്ത് ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ബസ്സാണ് ആകെ, രാവിലെ ഒരു ബസ് പോവും വൈകുന്നേരം തിരിച്ചു വരും. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചതും പഠിച്ചതും. പക്ഷേ ബുദ്ധി കുറച്ച് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള താലൂക്കിലെ ഏറ്റവും നല്ല സ്കൂൾസ് ടാഗോർ വിദ്യാനികേതൻ, ഏകദേശം 20,000 പേര് 7-ാം ക്ലാസ്സിലെ കുട്ടികളെ എൻട്രൻസ് എഴുതി, അതിനകത്ത് നിന്ന് 27 കുട്ടികളെ സെലക്ട് ചെയ്യും. ആ ഡിസ്ട്രിക്റ്റിലുള്ള ഏറ്റവും നല്ല സ്കൂൾ. അവിടുത്തെ ടീച്ചേഴ്സിനെയും സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ആ സ്കൂൾ. അത് ഗവൺമെൻറ് സ്കൂളാണ്. കാരണം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും നല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളെങ്കിലും ഉണ്ടാവണം എന്ന് തീരുമാനിച്ചിട്ട് ഗവൺമെൻറ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻട്രൻസ് എഴുതിയിട്ട് എനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നല്ലൊരു ബ്രില്ലിയൻ്റ് സ്റ്റുഡൻ്റാണ്. 27 കുട്ടികളാണുള്ളത്. ആ 27 കുട്ടികളിൽ എനിക്ക് സ്ഥിരമായിട്ട് ഒരു റാങ്ക് കിട്ടുമായിരുന്നു. ഒരാൾക്കും കോമ്പീറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരു റാങ്ക്. അതേതാ? ലാസ്റ്റ് റാങ്ക്. അതിനാരും കോമ്പറ്റീഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 27 കുട്ടികളിൽ അവസാനത്തെ റാങ്ക് സ്ഥിരമായിട്ട് മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ എല്ലാ പരീക്ഷയും. അപ്പോൾ 8-ാം ക്ലാസ് കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടുന്ന് പോകണം. കാരണം എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടണം നിർബന്ധമുള്ളൊരു സ്കൂളാണിത്. അന്ന് ഫസ്റ്റ് ക്ലാസ്സാണ്, A+ ഒന്നുമല്ല. അപ്പോൾ താൻ ഇവിടെ ഉണ്ടായാൽ ഈ സ്കൂളിൻ്റെ പേര് കേടാവും. അതുകൊണ്ട് താൻ പോകണം എന്ന് പറഞ്ഞ് TC തന്നെ എന്നെ പറഞ്ഞു വിട്ടതാണ് ആ സ്കൂൾ. അപ്പോൾ ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആണെന്ന് ഒരു സ്കൂൾ വിധി എഴുതിയ സ്റ്റുഡൻ്റാണ് ഞാൻ. അടുത്ത കാലത്ത് അതേ സ്കൂളിൽ പോയിട്ട് +1 +2 കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ക്ലാസ് എടുത്തു. അവർക്കറിയില്ലായിരുന്നു ഞാൻ 10-30 കൊല്ലം അവിടെ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നല്ല പോലെ പഠിക്കാൻ പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷേ എല്ലാവരും മടിയന്മാരാ, നിങ്ങളടക്കം ആണോ അല്ലയോ? നിങ്ങളിപ്പോൾ കുറച്ച് 2-3 പ്രാവശ്യം കൈകൊട്ടി, ശരിക്ക് ആത്മാർത്ഥമായിട്ട് കൈകൊട്ടിയോ? 100% ശരിക്ക് കൈകൊട്ടിയോ? നിങ്ങൾ കൊട്ടിയോ? ഒന്ന് ചോദിച്ചു നോക്കാം അവനവനോട്. ഇല്ലല്ലോ. ശരിക്കും ഒന്ന് കൈകൊട്ടിയാ നോക്കട്ടെ. ഇപ്പോഴും കൊട്ടിയില്ല. കാരണം നിങ്ങളുടെ മുഖം നോക്കി അറിയാം നിങ്ങൾ ശരിക്കും കൊട്ടുന്നുണ്ടോ ഇല്ലയോ. ഈ കൈ കൊട്ടിയതിന് ഞാൻ 1 മാർക്ക് തരുന്നു. 100
ഇതിന്റെ 100 മടങ്ങ് നിങ്ങൾക്ക് നന്നായിട്ട് കൊട്ടാൻ പറ്റും. പറ്റൂ ഇല്ലയോ? ഉണ്ടാവും. നിങ്ങൾ തന്നെ പറഞ്ഞു പറ്റും. ഞാൻ മാർക്ക് തന്നിട്ട് കുറവാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നന്നാക്കണം എന്ന് കുറച്ച് പേർക്കും തോന്നുന്നില്ല. ഇപ്പൊ ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് കൊട്ടണമെന്ന് ശരിക്കും തോന്നി. ഇപ്പോഴും ഇല്ല. ഇപ്പൊ 2 മാർക്ക് തരാം. നിങ്ങളുടെ മുഖം നോക്കി അറിയാം നിങ്ങൾ ശരിക്കും കൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ. ഒരു 3-4 ആൾക്കാരുടെ മുഖത്ത് മാത്രമേ ഞാൻ ചെയ്തു എന്ന് തോന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നോക്കട്ടെ, ഇനിയും ചെയ്യാമോ. 100-ൽ 100 വേണോ കൈകൊട്ടുന്നതിന്? വേണോ വേണ്ടയോ? ശരിക്കും കേട്ടോ, ഇല്ല. ഇപ്പോഴും ഞാൻ മുഖത്ത് കാണുന്നില്ല. അത് ഒരു വിരൽ കൊണ്ട് കൊട്ടി, ഒരു വിരൽ കൊണ്ട് ഫാസ്റ്റ്. 2, 3, 4, 5 ഇപ്പൊ കൊട്ടിയോ? ഇല്ല. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇടയിൽ വന്ന ആരുടെയെങ്കിലും കൈ നോക്കും, അതിന് ചുവപ്പ് കളർ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ചുവപ്പിക്കില്ല അടിച്ചിട്ട്. ഒരു ചാൻസും കൂടി തരും, ആ ചാൻസിൽ കൊട്ടുമ്പോ കൈ ചുവന്ന കളറാവും. ചുവന്നിട്ടില്ലെങ്കിൽ മുഖം ചുവപ്പിക്കില്ല. ഞാൻ 2 കൊല്ലം പോലീസായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സാധാരണ പോലീസൊന്നും പറ്റില്ല. ഞാൻ IG ഓഫ് പോലീസായിരുന്നു, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസായിരുന്നു. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എറണാകുളത്ത് പോലീസിനെ കൊണ്ടുപോയി, സാധാ SI എന്നെ പോസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും കൊട്ടിയില്ലെങ്കിൽ മുഖം ചുവപ്പിക്കും, ഉറപ്പാണ്. ഏറ്റവും ഇതൊരു കോൺട്രാക്റ്റാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തു പോവാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ എനിക്ക് കേസ് ഉണ്ടാവില്ല. നിങ്ങൾ സമ്മതിച്ചിട്ടാണ് നിങ്ങൾ അടിക്കുന്നത്. ഏറ്റവും ഇല്ലയോ? ആർക്കെങ്കിലും അടി കൊള്ളണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തു പോവാം. ധൈര്യമുണ്ടോ നോക്കാണ്, അടുത്ത ആൾക്ക് ധൈര്യമുണ്ടോ? അവനവൻ ഇല്ലാന്ന് ഉറപ്പാണ്. സമ്മതിച്ചല്ലോ. അപ്പൊ ശരിക്കും കൊട്ടോ അല്ല മുഖം ചോപ്പിക്കണോ? ശരിക്കും നിങ്ങൾ ശരിക്കും കൊട്ടിയത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും കൊട്ടിയോ ഇല്ലയോ. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ആത്മാർത്ഥത കൊണ്ടൊന്നല്ല, അടി കിട്ടും എന്ന് തോന്നിയതുകൊണ്ട് ചെയ്തതാണ് അല്ലേ? ആണല്ലോ. അതാണ് കുഴപ്പം. ആരെങ്കിലും പണിഷ് ചെയ്യും, അടി കിട്ടും, ചെയ്തത് പോരാ, നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞാലേ നിങ്ങൾ ശരിക്കും ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ ഇല്ലേ? ഒരു കാര്യം തീരുമാനിക്കുക, ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും 100% ആത്മാർത്ഥമായിട്ട് 100% ഡിവോട്ടഡ് വിത്തൗട്ട് ഡൈല്യൂഷൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് തീരുമാനിക്കുക. അങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങൾ ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മമേ ഉണ്ടാവും. നിങ്ങൾ ജനിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. Millions of sperms from my father get into the mother's egg and only one sperm take birth and that is me. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണോ? അല്ല, മലയാളം മീഡിയം. എൻ്റെ മലയാളത്തിൽ പറയാം, കോടാനുകോടി ബീജങ്ങൾ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലെത്തുമ്പോൾ അതിലൊരു ബീജമാണ് ഞാനായി ജനിക്കുന്നത്. ആണോ അല്ലയോ? ഇപ്പൊ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരുമായിട്ട് മത്സരിച്ചിട്ടാണ് ജനിക്കുന്നത്? എൻ്റെ ജനിക്കാതെ പോയ സഹോദരി സഹോദരന്മാരുമായിട്ട്. നിങ്ങളൊക്കെ ജനിച്ചത് നിങ്ങളുടെ ജനിക്കാതെ പോയ സഹോദരി സഹോദരന്മാരുമായിട്ട് മല്ലിട്ടിട്ടാണ്. ആണോ അല്ലയോ? ആരെയാ തോൽപ്പിച്ചത് ജീവിതത്തിൽ ആദ്യമായിട്ട്? നിങ്ങളുടെ തന്നെ
സഹോദരനോ സഹോദരിയോ ആയിട്ട് പകരം ജനിക്കാതിരുന്ന കോടാനുകോടി ആൾക്കാരുമായിട്ടാണ് മത്സരിച്ചത്. എന്നിട്ട് ജയിച്ചതാരാ? നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മത്സരിച്ച ജയിക്കാൻ പറ്റും ഉറപ്പാണല്ലോ, അതല്ലെങ്കിൽ ജീവിക്കില്ലല്ലോ അല്ലേ. പക്ഷെ ആ കഴിവ് നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നില്ല. കുറച്ചും കൂടി പ്രായം കൂടുമ്പോഴൊക്കെ ഉണ്ടാവും, പിന്നെ അത് കുറഞ്ഞു 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 വരും. നമ്മളെ സ്റ്റുഡന്റ് എന്നല്ലേ പറയാം അല്ലേ. ഈ 15 വർഷത്തില് ഒരു വർഷം എത്ര ദിവസം സ്കൂൾസിൽ വരുന്നുണ്ട്? ആവറേജ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എത്ര ദിവസം സ്കൂൾ വർക്കിംഗ് ഡേയ്സ് ആയിട്ടുണ്ട്? ഒരു 200 ദിവസം ഉണ്ടാവും. എത്ര ഉണ്ടാവുള്ളൂ അല്ലേ? ആവറേജ് എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ടാവും? ക്ലാസ്സിലിരിക്കുന്നതല്ല പറയുന്നത് കേട്ടോ, ക്ലാസ്സിലിരുന്ന് ഫുൾ ടൈം ശ്രദ്ധിച്ച് വീട്ടിൽ പോയി ശ്രദ്ധയോടുകൂടി വായിക്കുന്നത്. നിങ്ങൾ എൽ കെ ജിയോ യു കെ ജിയോ നഴ്സറിയോ ഒക്കെ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയെങ്കിലും ഉണ്ട് അല്ലേ. എല്ലാം കൂട്ടി അവർ 15 വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. 15 വർഷം ഇല്ല, 15 വർഷം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വർഷം 200 ദിവസം, ആവറേജ് 6 മണിക്കൂറേ പഠിക്കുള്ളൂ. അതിലധികം പഠിക്കും ഇല്ല. അപ്പൊ 1200 മണിക്കൂറാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇതുവരെ. ഒരു വർഷം 1200 മണിക്കൂർ അല്ലേ. 1200 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി? 1200 ÷ 24 മണിക്കൂർ 50 ദിവസം. അപ്പൊ ഒരു വർഷം എത്ര ദിവസം പഠിക്കേണ്ടെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? 50 ദിവസം. ഇപ്പൊ ഈ 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോ ആകെ പഠിച്ചത് എത്ര ദിവസം? 500 ദിവസം ആണോ അല്ലയോ അല്ലേ? 50 ദിവസം ഒരു വർഷം. 10 ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് എത്രയും? 500 വർഷം. വേണ്ട ഒരു 700 വർഷം കൂട്ടിക്കോളൂ, 200 ദിവസം എക്സ്ട്രാ കൂട്ടിക്കോളൂ. 700 ദിവസം. 500 ഡേയ്സിന് പകരം 500 ദിവസത്തിന് പകരം 700 ദിവസം എന്ന് കൂട്ടിക്കോളൂ. എത്ര വർഷമായി ഇപ്പോ? 2 വർഷം. അപ്പൊ 15 വയസ്സാവുമ്പോ നിങ്ങൾ എത്ര വർഷം ആകെ പഠിച്ചിട്ടുണ്ട്? 2 വർഷം ആണോ അല്ലയോ? ഇനി എത്ര വർഷം ഉറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ആവറേജ് ഉറങ്ങുമല്ലോ അല്ലേ. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന്റെ 1/3 ഭാഗമല്ലേ. ഏതെങ്കിലും ദിവസങ്ങൾ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ടോ? പഠിക്കാണ്ട് കുറേ ദിവസങ്ങൾ ഇരുന്നുണ്ടാവും, പക്ഷെ ഉറങ്ങാണ്ടിരിക്കാറുണ്ടോ ഇല്ല? ഭക്ഷണം കഴിക്കാണ്ടിരിക്കാറുണ്ടോ? അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ. അതിന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ 15 വയസ്സാകുമ്പോഴത്തേക്കും എത്ര വർഷം ഉറങ്ങി? 1/3 ഭാഗം. 5 വർഷം ഉറങ്ങിയോ? 2 വർഷം പഠിച്ചു, 5 വർഷം ഉറങ്ങി. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡന്റ് ആണോ അല്ല സ്ലീപ്പേഴ്സ് ആണോ? ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ആ പേരിൽ വിളിക്കേണ്ടത് അല്ലേ. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയി എന്നായിരിക്കും ഒരു 10-60 വയസ്സായിട്ടുള്ള ഒരാളോട് ചോദിക്കുക, എത്ര വർഷം ജീവിച്ചു, എത്ര വർഷം ഉറങ്ങി? ഒരു 60 വയസ്സാകുമ്പോഴത്തേക്കും അയാൾ എത്ര വർഷം ഉറങ്ങും? 20 വർഷം. 40 വർഷം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഏറ്റവും വിലമതിക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും അതിനെ എന്ത് കരുതണം? വിലയുള്ളതായിട്ട് കരുതണം. അത് വിലമതിക്കുന്നതാണെങ്കിൽ അതിന് അക്കൗണ്ട് വെക്കണം. ഓരോ മൊമെന്റ്സും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണം, എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അല്ലെങ്കിൽ കുറേ വയസ്സാകുമ്പോൾ ആലോചിക്കും, അയ്യോ എന്തൊക്കെയോ ചെയ്യാമായിരുന്നു, ഈ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതിപ്പൊ മാറ്റിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ് ഒരു 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ജീവിതത്തിന്റെ പ്രായം. അതിനാ ടീനേജ് എന്ന് പറയാം. നിങ്ങളിപ്പോ 8-ാം ക്ലാസ് മുതൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 8, 9, 10 മുതൽ നിങ്ങൾ ഏകദേശം ഗ്രാജുവേഷൻ കഴിയുന്നത് വരെയുള്ള സമയം. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ മാക്സിമം സമയം ആ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇന്നലെ കണ്ണൂർ ഒരു കോളേജിലായിരുന്നു, ഏകദേശം 700 കുട്ടികൾ.
രാവിലെ മുതൽ ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷം കുറേ കോളേജസിൽ പഠിപ്പിക്കുന്ന മഹാരാജാസ് കോളേജ് അടക്കം എറണാകുളത്ത് ഉള്ള ടീച്ചേഴ്സൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ട്രെയിനിങ്ങിന് വരും. അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം വരും ഓരോ ദിവസവും. ഇന്നിപ്പോൾ ഇവിടെയാണ്, നാളെ ബി എഡ് കോളേജിലെ ടീച്ചേഴ്സിനാണ് കൊടുങ്ങല്ലൂർ. ഏകദേശം ഒരു 10-14 ടീച്ചേഴ്സ് ഉണ്ടാവും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുതെ സമയം കളയുന്നവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളാണ്. അവരുടെ ആ സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ, ഇപ്പം നിങ്ങളെ നല്ല, ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളൊരു എഫിഷ്യൻസി ഉണ്ടല്ലോ, ആ എഫിഷ്യൻസി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു വിൽ ബിക്കം ദ ബെസ്റ്റ്, ഏറ്റവും നല്ല കുട്ടികളായിട്ട് മാറും. ഇപ്പം ഞാൻ പറഞ്ഞു, ആസ് എ സ്റ്റുഡൻറ്, ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ 100% നല്ല പഠിക്കുന്ന കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിനിയാണ്, വിദ്യാർത്ഥിയാണ് എന്നുള്ള തോന്നൽ എത്ര പേർക്കുണ്ട്? 100%. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മാർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക്. ടീച്ചേഴ്സൊന്നും പറയുന്നത് കേൾക്കണ്ട, പാരൻസ് പറയുന്നതും കേൾക്കണ്ട, നിങ്ങൾക്ക് തന്നെ ഒരു ബോധം, ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടോ, എൻ്റെ എല്ലാ സമയവും പഠിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവനവനോട് ചോദിച്ചാലും ഉത്തരം പറയണ്ടേ, വേണ്ടേ? എത്ര പേർക്ക് തോന്നുന്നുണ്ട് 100% ഞാൻ എൻ്റെ സമയം ഉപയോഗിച്ച് പഠിക്കുന്നുണ്ട്? വേണ്ട പോട്ടെ, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളാണല്ലോ നിങ്ങളല്ലേ, മകളോ മകനോ ആണ് അല്ലേ? മകൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് 100% നല്ല മകളാണ്, 100% നല്ല മകനാണെന്ന് പറയാൻ പറ്റും. ഇന്ന് എത്ര ഡേറ്റ്? ജനുവരി 10 അല്ലേ? ഒരു ടേബിൾ ഉണ്ടാക്കുക. ടേബിൾ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കോളത്തിൽ സ്റ്റുഡൻ്റ് എന്ന് എഴുതാം, ഓക്കെ? രണ്ടാമത്തെ കോളത്തിൽ സൺ അല്ലെങ്കിൽ ഡോട്ടർ. ഇന്നത്തെ ഡേറ്റ് മോളിൽ എഴുതുക രണ്ടാമത്തെ കോളത്തിൽ. എന്നിട്ട് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടും, ഇപ്പം എഴുതിക്കൊള്ളു എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടുമെന്ന് സ്വന്തം ഒന്ന് എഴുതുക. ഒരു ടേബിൾ ഉണ്ടാക്കുക, ആദ്യത്തെ കോളത്തിൽ റോൾ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഏത് നിലയിലാണ് നിങ്ങളെ നിങ്ങൾ കാണുന്നത്. ഒന്ന് സ്റ്റുഡൻ്റ്, അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. അടുത്ത കോളത്തിൽ മാർക്കാണ് ഇടുന്നത്, 100 മാർക്ക് ഇടും നിങ്ങൾ, ഇട്ടാൽ മതി എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടും. ഏകദേശം വെറുതെ നിങ്ങളുടെ ഗസ് ചെയ്തിട്ട് ആദ്യം മനസ്സ് തോന്നുന്ന നമ്പറാണ് ഇടുന്നത്, മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതരുത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻ്റ് എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്കറിയാലോ. പിന്നെ രണ്ടാമത്തെ ലൈനിൽ മകൾ, അത് രണ്ട് മകളുണ്ട്, ഒന്ന് അച്ഛൻ്റെ മകളും ഒന്ന് അമ്മയുടെ മകളും, അത് രണ്ടും കൂട്ടി ആവറേജ് ഇട്ടാണ് മകൾ. മൂന്നാമത്തെ ലൈനിൽ മകൾ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഫാദർ എന്ന് എഴുതുക, അച്ഛൻ്റെ മകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ മകൻ. നാലാമത്തെ ലൈനിൽ മകൻ അല്ലെങ്കിൽ മകൾ അമ്മയുടെ, ബ്രാക്കറ്റിൽ മദർ എന്ന് എഴുതുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ അച്ഛൻ നിങ്ങൾക്ക് എത്ര മാർക്ക് തരും. അച്ഛനോട് ചോദിക്കാന്നിരിക്കുക, അച്ഛൻ 100 എനിക്ക് എത്ര മാർക്ക് തരും, മകൾ എന്നുള്ള നിലയിൽ ഞാൻ നല്ല കുട്ടിയാണ്. ഹൗ ഡു യു ഇവാലുവേറ്റ് എത്ര മാർക്ക് തരും? അമ്മയോടും ചോദിച്ചു നോക്കുക എത്ര മാർക്ക് തരും എനിക്ക് മകൻ എന്നുള്ള നിലയിൽ. അവർ തരുന്നൊരു മാർക്ക് നിങ്ങൾക്ക് ഗസ്സായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അതൊന്ന് എഴുതി നോക്കിയേ. ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയി ചോദിക്കണം, നിങ്ങൾ ഗസ് ചെയ്ത് തന്നെയാണോ അവർ തരുന്നത്? ആർക്കെങ്കിലും ഇവിടെ 100% കിട്ടും? അടുത്ത റോള്, നിങ്ങൾ ഒന്നുകിൽ സിസ്റ്ററാണ് അല്ലെങ്കിൽ ബ്രദറാണ്, നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയോ ആണല്ലോ. അപ്പൊ അടുത്ത ലൈനിൽ എഴുതുക ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് എഴുതുക, സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ എന്ന് എഴുതുക. നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും നിങ്ങൾക്ക് എത്ര മാർക്ക് തരും? 100% നല്ല ചേച്ചിയാണ് അല്ലെങ്കിൽ അനിയത്തിയാണ്, അനിയനാണ് അല്ലെങ്കിൽ ചേട്ടനാണെന്ന് പറയുമോ? ഫൈവ് സെവൻ, ഡോണ്ട് അഡ്ജസ്റ്റ്, താഴത്ത് നോക്കിയാൽ മതി, കണ്ണടച്ചിരിക്കണം. 8 9 10
ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോഴും 25 വയസ്സിൽ താഴെയുള്ള ഒരു അതേപോലെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കണം. പിന്നെ വീട്ടിൽ പാരന്റ്സിനും അടുത്താള്. മൈക്കിന്റെ അടുത്ത് പോവാ, ഉറക്കെ പറയാ, അല്ലെ കട്ടി കിട്ടും. മൈ നെയിം ഈസ് മേഘ. ഷെയറിംഗ് ഷെയറിംഗ് കൂട്ടുകാരോടെ സെന്റൻസ് ആയിട്ട് പറയേ. ആ ഉറക്കെ, തനിക്ക് പേടിയുണ്ടെന്നറിയാം, അതുകൊണ്ടാ കുറച്ച് അധിക സമയം ഉപയോഗിക്കണം. മൈക്കിന് തന്നെ പേടിയാവണം. ആ ഇത് കൈ പറയുമോ? നോ, ഞാൻ എൻ്റെ കൂടെ പറയും. ധൈര്യത്തിൽ പറഞ്ഞ എന്നെ മുറുക്കെ പിടിച്ചു, മുറുക്കെ പിടിച്ചു. ഉറക്കെ പറയുമോളൂ, ആ മൈക്കിൽ കേൾക്കാനില്ല. ആ പിടിക്കാം, മുറുക്കെ പിടിക്ക. ഷെയറിംഗ് ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? കൂട്ടുകാരോട് പഠിത്തത്തെ കുറിച്ച് നമ്മള് നമുക്കറിയാത്തത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഗുഡ്. മൈ നെയിം ഈസ് അഞ്ജു. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ 3 കുപ്പിയോളം വെള്ളം കുടിച്ച്. അടുത്ത. മൈ നെയിം ഈസ് ദിവ്യ. 15 മിനിറ്റ് പഠിച്ചിട്ട് 2 മിനിറ്റ് കളിക്കും. കുറച്ചുകൂടി അടുത്ത് വന്നിട്ട് മൈക്കിൽ ഉറക്കെ പറഞ്ഞൂടെ. നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം. അത് പറഞ്ഞതാ, പുതിയ പോയിന്റ്സ് ആലോചിച്ചിട്ട് അപ്പോ കണ്ടു, ഒച്ച കണ്ടില്ലേ? നിങ്ങൾ എന്തിനാ കുറെ മാറി നിൽക്കണത്? അടുത്ത് പറയാം. ഗുഡ്. കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാം, അവരുടെ എഴുതാൻ പറയാം. എന്റെ പേര് അനീറ്റ. ആദ്യത്തെ കാണാനായിട്ടാണെങ്കിൽ ബക്കറ്റില് വെള്ളമുള്ള ബക്കറ്റിലേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആ പാർട്ടിക്കിൾസിനെ 30 ഡിവൈഡ് ചെയ്ത് കാണുന്നതാണ് ഒരു ആറ്റം. എന്റെ ഒരു ആശിക്ക് ഇപ്പൊ നമുക്ക് അച്ഛനമ്മമാരെ കൂടെ ഒക്കെ നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ മടി പോയി കിടന്ന് നമുക്ക് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് നന്നായി അറിയാം. ചെയ്യുമ്പോഴാണ് പറഞ്ഞ ബുദ്ധിമുട്ട്.
ഈ പോയിന്റ്.